a very warm good morning i welcome you all welcome to ace english nice to meet you all you can put a hi in the comment section so this is our first session and i welcome you all so let's move on i believe you have watched my videos and um, i'm so excited about this uh, class so it's a live session and really we're going to uh, make it a very big success i hope let's start okay so let me tell you that we are here to learn english we're here to improve our english and the journey is quite a long one right it's not usually like how we say um uh, we learn in two weeks we learn in three weeks so autumn, uh, it's a long marathon സമാധാനമായിട്ട് സന്തോഷമായിട്ട് നമുക്കൊക്കെ പഠിക്കാം റൈറ്റ് സോ ഐ വെൽക്കം യു ആൾ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ പലരും നമ്മളെ ജഡ്ജ് ചെയ്യും നമുക്ക് തെറ്റുകളൊക്കെ സംഭവിക്കും അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കരുത് ബി വെരി കൂൾ കാം ആൻഡ് ജസ്റ്റ് റിലാക്സ് തെറ്റുകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അത് തിരുത്തിക്കൊണ്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് ഓക്കെ യു ഡോൺ ഹാവ് ടു ഫീൽ ബാഡ് ഓർ ഗിൽ എനിക്ക് തെറ്റ് സംഭവിച്ചു സംഭവിച്ചുയോ ഞാൻ മിസ്റ്റേക്ക് ആയി അപ്പൊ നമ്മളോട് ആരെങ്കിലും നമ്മൾ ആരേലും ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ പലരും നമ്മളെ കളിയാക്കും ഒക്കെ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് തെറ്റുകളൊക്കെ സംഭവിക്കും സോ ടേക്ക് ഇറ്റ് ഇൻ ദ പോസിറ്റീവ് വേ പിന്നീട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതിപ്പോ ഒരു ഡിജിറ്റൽ ഏജ് ആണ് നേരത്തെ ഒന്നും നമുക്ക് ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് ഇല്ല ഇംഗ്ലീഷ് പോയി പഠിക്കാനുള്ളത് നമുക്കല്ലേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകണം ഇപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാര് സ്റ്റുഡൻസ് ഇവർക്കൊക്കെ ഒത്തിരി സമയം ട്രാവൽ ചെയ്യണം അവിടെ പോകണം ഇതൊന്നും ഇല്ല ഇന്നിപ്പോ നമുക്ക് ഡിജിറ്റലായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ഇംഗ്ലീഷ് നന്നായി പഠിക്കാം സോ ഐ തിറ്റ്സ് എ ഗ്രേറ്റ് പ്രൊവിഷൻ ഇത് തീർച്ചയായും എല്ലാവരും ആക്കണം എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ആൻഡ് ഡെഫിനെറ്റ്ലി യു നോ ചേഞ്ച് യുവർ ലൈഫ് നിങ്ങളുടെ ലൈഫേ ഇത് മാറ്റി മറിക്കും സോ നമുക്ക് തുടങ്ങാം ഈ സെഷൻ സോ വെൽക്കം യു ആൾ സ്ക്രീൻ കാണാമോ യെസ് സോ പ്രാക്ടീസ് മേക്സ് പെർഫെക്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ തരുന്ന വീഡിയോസ് ഒക്കെ കാണുക കണ്ടിട്ട് നമ്മൾ തരുന്ന പ്രാക്ടീസ് എക്സസൈസസ് സോൾവ് ചെയ്യുക സോ ഇനി ഉദാരിയാണോ നമുക്ക് ഒരു കോൺഫിഡൻസ് വരും നമ്മൾ എവിടെ തെറ്റ് ചെയ്യുന്നത് നമ്മൾ എവിടെ ശരിയായിട്ട് പോകുന്നത് അതെല്ലാം നമുക്ക് മനസ്സിലാവും സോ കീപ് ഓൺ പ്രാക്ടീസിംഗ് ഓക്കെ ഈ സ്ക്രീനിൽ കാണുന്ന പിക്ചർ കണ്ടിട്ട് നമുക്ക് എന്താ മനസ്സിലാവുന്നത് ഇതെന്താണ് എന്തിനെ കുറിച്ചാണ് ഇപ്പോൾ ശരിക്കും ഇതെന്താണ് ആർക്കെല്ലാം പറയാൻ പറ്റുമോ ഇത് ഒരാളെ ഹെൽപ്പ് ചെയ്യാണ് അതിപ്പോ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് യു ഷുഡ് സേ റൈറ്റ് പറയേണ്ടത്യു ആണ് നമ്മൾ പറയേണ്ടത് ഓക്കെ ഇനിയും നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് സഡൻലി നമ്മൾക്ക് തുമ്മൽ വന്നു അല്ലെങ്കിൽ നമ്മൾ സ്നീ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ചുമയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് വി ഹാവ് ടു സേ സോറി ഐ എം സോറി ഓക്കെ നമ്മൾ ഫോഗി ചോദിക്കുക അടുത്തുള്ളവര് ഡിസ്റ്റർബൻസ് കൊടുക്കാതിരിക്കാൻ അവർക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബായിട്ടുണ്ടെങ്കിൽ നമ്മളത് സോറി എന്ന് പറയുക ഓക്കെ ഇപ്പോൾ നമ്മളോട് ഒരാൾ സോറി ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് പറയേണ്ടത് ഇറ്റ്സ് ഓക്കെ ഓക്കെ വെരി ഗുഡ് ഇപ്പോൾ നമ്മൾ ഒരിടത്ത് പോയി നമ്മൾ ബാങ്കിലോ എവിടെയെങ്കിലും പോയി ഒരു ഓഫീസിൽ പോയി നമുക്ക് ഇല്ല നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാൻ മറന്നുപോയി അടുത്തൊന്നും നമുക്ക് ഒരു ഫ്രണ്ടിൽ നമുക്ക് പെൻ കിട്ടി പെൻ വെച്ച് നമ്മൾ എഴുതി സൈൻ ചെയ്തു പിന്നെ നമ്മൾ എന്താണ് പറയേണ്ടത്

ഇപ്പോൾ നമ്മൾ ഫോണിൽ സംസാരിക്കും നമ്മൾ കോൺവേഴ്സ് ചെയ്യും നമ്മുടെ ആയിട്ടൊക്കെ കോൺവേഴ്സ് ചെയ്യും ഇപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് ഹായ് ഹലോ ഹലോ ഹൈ പക്ഷെ നമ്മൾ വാട്സപ്പ് ഫോമൽ ടോക്സിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക നമുക്കല്ലാതെ തന്നെ സംസാരിക്കുക ഇപ്പം നമ്മൾ അവരെ പിന്നെ വിഷ് ചെയ്യേണ്ടി വരാം ടൈം അനുസരിച്ച് ഇപ്പോൾ രാവിലെ ആണെങ്കിൽ നമ്മൾ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയും എന്നിട്ട് ഉച്ചയ്ക്കാണെങ്കിൽ നമ്മൾ ഒരു ട്വൽവ് ടു ഫൈവ് ആണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഈവനിംഗ് ആണെങ്കിൽ നമ്മൾ ഗുഡ് ഈവനിങ് പറയും സോ അതിനുശേഷം നമ്മൾ ഓക്കെ ബൈ ഹ് എ നൈസ് ഡേ വിളിച്ചത് യെസ് ഇനി അടുത്ത സ്ലൈഡ് നോക്കാം ഇതില് നമുക്ക് കുറെ ആൾക്കാർ എനിക്ക് കാണാം റൈറ്റ് എപ്പോൾ ലൈനിൽ കുറെ ആൾക്കാർ എനിക്ക് ആണ് സഡൻലി നമ്മൾ ഒരാളെ പുഷ് ചെയ്യുവോ നമ്മൾ എങ്ങനെയും അവരെ ഹേർട്ട് ചെയ്യുകയോ ചെയ്താൽ നമ്മൾ എന്തായിരിക്കും പറയേണ്ടത് താങ്ക് യു താങ്ക് യു എന്നാണ് പറയേണ്ടത് എനിക്കൊടി ആൻസേഴ്സ് ഇൻ ദ കമെന്റ്സ് ഓക്കെ യെസ് ഇപ്പോൾ നമ്മൾ കാരണം ഒരാൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യണം ഒത്തിരി വിഷമിക്കുകയാണ് സങ്കടപ്പെടുകയാണെങ്കിൽ എന്താണ് നമ്മൾ പറയേണ്ടത് സോറി ഐ എം സോറി എക്സ്ട്രീംലി സോറി സപ്പോസ് നമ്മൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ കണ്ടിന്യൂസ്ലായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കണം നമുക്കതൊന്ന് ഇന്ററപ്റ്റ് ചെയ്യണം നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യണം എങ്കിൽ നമ്മൾ എന്ത് പറയേണ്ടത് എക്സ്ക്യൂസ് മീ അല്ലെങ്കിൽ ഐ എം സോറി ഇത് രണ്ടും നമുക്ക് പറയാം എന്നിട്ട് നമുക്ക് എന്താണ് ഡൗട്ട്സ് ഉള്ളത് അത് നമുക്ക് ചോദിക്കാം കുഡി പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ് ഓർ ക്യാൻ യു പ്ലീസ് ക്ലാരിഫൈ മൈ ഡൗട്ട് ഇങ്ങനെ നമുക്ക് ഡൗട്ട് ചോദിക്കാം ഇപ്പോൾ സപ്പോസ് നമ്മൾ അവർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ കേട്ടില്ല അല്ലെ നമുക്ക് മനസ്സിലായില്ല എങ്കിൽ നമ്മൾ എന്താണ് പറയേണ്ടത് ഓക്കെ എന്തായിരിക്കും നമ്മൾ പറയേണ്ടത് പാടൻ യെസ് പാടൻ നമ്മളാണ് പറയേണ്ടത് പാടൻ എന്തുകൊണ്ടാണ് നമ്മൾ പാടൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ ക്ഷമ ചോദിക്കുകയാണ് നമ്മളിവിടെ പറഞ്ഞത് നമുക്ക് മനസ്സിലായിട്ടില്ല സോ വി ആർ ആസ്കിങ് അല്ലെങ്കിൽ നമ്മളെ കാട്ടിലും ഇപ്പൊ സീനിയർ ആയിട്ടുള്ള നമ്മൾ സാറാണെങ്കിൽ നമുക്ക് പറയാം ഇനി നമ്മൾ ഒരു നമ്മുടെ വീട്ടിൽ കുറെ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത് നമ്മൾ അവരെ വിഷ് ചെയ്യും അതെ നൈസ് ടു ടു ഹലോ ഒക്കെ നമ്മൾ പറയും വെൽക്കം ടു മൈ ഹോം നമ്മൾ അവരെ വെൽക്കം ചെയ്യും അതിനുശേഷം നമ്മൾ അവർക്ക് ടീ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് പ്ലീസ് ഹാവ് ടീ അല്ലെങ്കിൽ നമ്മളിപ്പം അവരോട് ഇരിക്കാനാണെ പ്ലീസ് ഡൗൺ നമ്മൾ ഒരിക്കലും കമാൻഡ് ചെയ്യരുത് ഒരിക്കലും ഓർഡർ ചെയ്യരുത് റൈറ്റ് നമ്മൾ എപ്പോഴും അവരെ റിക്വസ്റ്റ് വേണം ചെയ്യാൻ കറക്റ്റ്

അല്ലേ ഐ സോറി സോറിന്ന് പറയാം കറക്റ്റ് ഓക്കേ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഗസ്റ്റ് വന്നിട്ടുണ്ട് ലഞ്ച് അല്ലെ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെ സ്നാക്ക് ടൈമിലായിരിക്കും അവർ വരുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത് പ്ലീസ് ഹാവ് ടീ വിത്ത് മീ പ്ലീസ് ഹാവ് സ്നാക്സ് വേറെന്ത് പറയാം നമ്മളിപ്പോ അവർക്ക് ഇതൊക്കെ കൊടുത്തു അതിന് ശേഷം അവർ താങ്ക് യു പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയേണ്ടത് നമ്മൾ എന്താണ് പറയേണ്ടത് ഇറ്റ്സ് മൈ ഫ്ലാഷ് യു വെൽക്കം ഒക്കെ നമുക്ക് പറയാം ഐ ഹോപ്പ് യെസ് ഈ പാട്ട് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി കാണുന്നു ഇപ്പോൾ നമ്മൾ ഒരു എയർപോർട്ടിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ നമ്മുടെ നമ്മുടെ കടലിൽ മുതിർന്നവരോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ലഗേജ് അവരെ കൊണ്ട് എടുക്കണ്ട നമുക്ക് തന്നെ അത് എടുക്കണേ നമ്മൾ എന്തായിരിക്കും പറയുന്നത് പ്ലീസ് അലൗ മീ ഓക്കേ അതുപോലെ ആരെയും നമ്മൾ നമ്മളുടെ മുമ്പിൽ നമ്മൾ ബോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത് ആഫ്റ്റർ യു ആഫ്റ്റർ യു യെസ് യെസ്റ്റ് ഓക്കെ ഇനിയും നമുക്ക് നമ്മൾക്ക് ഒരു ഡോർ ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം അപ്പോൾ നമുക്ക് എന്താ പറയേണ്ടി ഓപ്പൺ ദ ഡോർ എന്നാന്ന് പറയേണ്ടത് അല്ല അപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് പ്ലീസ് ഓപ്പൺ ദ ഡോർ നമ്മൾ അവിടെ റിക്വസ്റ്റ് ആണ് ചെയ്യേണ്ടത് ഓക്കെ കറക്റ്റ് അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് നമുക്ക് ഒരാൾ ഗിഫ്റ്റ് ഇങ്ങോട്ട് തരുവാണ് അപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് നമുക്ക് ഇങ്ങോട്ട് ഗിഫ്റ്റ് തരുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് താങ്ക്സ് താങ്ക് യു സോ മച്ച് യെസ് വെരി കറക്റ്റ് സോ മച്ച് ഇറ്റ്സ് റിയലി നൈസ് ഓഫ് യു അങ്ങനെ നമുക്ക് പറയാം ഗ്രേറ്റ് ഗ്രേറ്റ് ആൻസറിങ് വെരി ഗുഡ് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾക്ക് സപ്പോസ് നമ്മൾ നോട്ട്സ് ഒക്കെ നന്നായിട്ട് എഴുതുന്ന കുട്ടിയാണ് നമ്മൾ നമ്മുടെ നോട്ട്സ് എല്ലാം ഇൻടാക്ട് നമ്മളൊരു ഫ്രണ്ടിന് നോട്ട്സ് ഇല്ല

സപ്പോസ് നമ്മളിപ്പം ടീ ഒരാൾക്ക് സെർവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയേണ്ടത് പ്ലീസ് ഹാവ് ടീ വെരി ഗുഡ് ഇപ്പോൾ ഈ ടൈം നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ ടൈം കാണാമല്ലോ അല്ലേ സ്ക്രീനിൽ നമുക്ക് ടൈം കാണാം അപ്പോൾ ഈ ടൈം കാണുമ്പോൾ ഇപ്പോൾ രാവിലത്തെ ടൈമാണോ സപ്പോസ് ഇറ്റ് ഇസ് ബിറ്റ്വീൻ മോർണിംഗ് സിക്സ് ടു ട്വൽവ് ഓക്കെ സോ നമ്മൾ എന്തായിരിക്കും ഇവിടെ ആദ്യം വിഷ് ചെയ്യേണ്ടത് ഈ സമയത്ത് നമ്മൾ എന്തായിരിക്കും വിഷ് ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് നമ്മൾ ഗുഡ് മോർണിംഗ് ആണ് വിഷ് ചെയ്യേണ്ടത് യെസ് അതിനു ശേഷം നമ്മള് ഒരാളുടെ കൂടെ ടീ ഒക്കെ കഴിച്ചു കുടിച്ചു അതിനുശേഷം നമ്മൾ ബ്രേക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അവർ പോവാണ് പോവാണെ നമ്മൾ എന്തായിരിക്കും പറയേണ്ടത് ഗുഡ് ബൈ ഹ് എ നൈസ് ഡേ യെസ് വെരി ഗുഡ് ഹാവ് എ നൈസ് ഡേ എക്സലൻറ് വെരി ഗുഡ് ആൻസറിങ് ഓക്കെ നമുക്കിനി അടുത്ത സ്ലൈഡ് നോക്കാം ഇപ്പൊ നമ്മളുടെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് നമുക്ക് ഒത്തിരി ദിവസത്തിന് ശേഷമാണ് നമ്മുടെ ക്ലോസ് ഫ്രണ്ടിനെ നമ്മൾ കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്തായിരിക്കും ആ ഫ്രണ്ടിനോട് പറയുന്നത് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ ആ ഫ്രണ്ടിനെ കാണുന്നത് എങ്കിൽ ഞാൻ എന്തായിരിക്കും ആ ഫ്രണ്ടിനെ കാണുമ്പോൾ പറയുന്നത് ലോങ് ടൈം നോ സി വെരി ഗുഡ് ഐ മീൻ ലോങ് ടൈം നോ സി എക്സലൻറ്റ് അപ്പോൾ നമ്മൾ ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു ഫ്രണ്ടിനെ കാണുവാണ് സോ നമ്മൾ അങ്ങനെയാണ് വിഷ് ചെയ്യേണ്ടത് ലോങ് ടൈം നോസി നമുക്ക് ആ ഫ്രണ്ടിനെ കണ്ടിട്ട് ഒത്തിരി സന്തോഷമായി നമുക്ക് ഒത്തിരി സന്തോഷമായി അപ്പൊ നമ്മൾ എന്തായിരിക്കും പറയുന്നത് പറയാം വേറെ ക്ലാറ്റ് ടു മീറ്റ് യു വെരി ഗുഡ് ടു മീറ്റ് യു വെരി നൈസ് വെരി ഗുഡ് ഗുഡ് എഫേർട്ട് ആ സോ നമുക്ക് ഇങ്ങനെ നമ്മുടെ ആ ഫ്രണ്ടിനെ കാണുമ്പോൾ പറയാം ഗ്ലാറ്റ് ടു മീറ്റ് യു നൈസ് ഇങ്ങനെ നമ്മൾ ആ ഫ്രണ്ടിനോട് പറയാണ് അല്ലേ ഇപ്പൊ നമ്മളെ കാണുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും റിപ്ലൈ ചെയ്യേണ്ടത് വെരി ഹാപ്പി ടു മീറ്റ് യു ഗ്ലാ ടു മീറ്റ് യു പ്ലീസ് ടു മീറ്റ് യു എന്ന നമ്മളെ കാണുമ്പോൾ ഒരു ഫ്രണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും തിരിച്ചങ്ങോട്ട് പറയേണ്ടത് സെയിം ഹിയർ എക്സലൻറ്റ് എക്സലൻറ്റ് സെയിം ഹിയർ വെരി ഗുഡ് സോ ഹാപ്പി വളരെ സന്തോഷമുണ്ട് വെരി കറക്റ്റ് ആൻസർ കോൺഗ്രാച്ചുലേഷൻസ് വളരെ ശരിയാണ് ഷൈൻ ഓക്കെ നമുക്ക് അടുത്തതിലേക്ക് പോകാം ഇപ്പോൾ നമ്മൾ രാത്രിയിലാണ് ഓക്കെ നമ്മൾ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒപ്പമാണ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒപ്പമൊക്കെയാണ് നമ്മള് കുറെ സംസാരിച്ചു എന്നിട്ട് നമ്മളെല്ലാം കിടക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ എന്തായിരിക്കും അവരെ വിഷ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും നമ്മൾ അവരെ വിഷ് ചെയ്യേണ്ടത് രാത്രി നമ്മൾ ഉറങ്ങാ ഉറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പിൽ നമ്മൾ എന്തായിരിക്കും വിഷ് ചെയ്യേണ്ടത് ഒരുമിച്ച് നമ്മൾ ഉറങ്ങാൻ പോകും അടുത്തടുത്ത മുറികളിലായിരിക്കും കിടക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ എന്തായിരിക്കും പറയേണ്ടത് സ്വീറ്റ് ഡ്രീംസ് ടേക്ക് കെയർ സ്വീറ്റ് ഡ്രീംസ് വെരി ഗുഡ് വെരി ഗുഡ് ഓക്കേ ഇപ്പോൾ നമ്മൾ ഒരു ഫങ്ഷനില് ഒരാളുടെ നമ്മളുടെ വീട്ടിൽ കുറെ ഗസ്റ്റ്സ് വന്നിട്ടുണ്ട് ഓക്കെ കുറെ ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഒരു ഫങ്ഷനിലാണ് അപ്പൊ നമ്മൾ അവരെ കാണുമ്പോൾ എന്തായിരിക്കും പറയേണ്ടത് കൊറേ പേര് നമ്മുടെ വീട്ടിൽ വരുവാണ് അപ്പൊ നമുക്ക് അവരെ കാണുമ്പോൾ എന്തൊക്കെ പറയാൻ പറ്റും യു ക്യാൻ ടൈപ്പ് ഇൻ യുവർ ആൻസേഴ്സ് എന്ത് വേണമെങ്കിലും എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും ഈ എക്കേറ്റ് നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും ഹായ് അല്ലേ വേറെ ഹലോ പിന്നെ നമുക്ക് വിഷ് ചെയ്യാം എങ്ങനെയാ വിഷ് ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയായിരിക്കും വിഷ് ചെയ്യുന്നേ ടൈം അനുസരിച്ചായിരിക്കും വിഷ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ വിഷ് ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യാം ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂണിന് വിഷയാം ഗുഡ് ഈവനിംഗ് വിഷ് ചെയ്യാം പിന്നെ നമുക്ക് അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ എന്തായിരിക്കും പറയേണ്ടത് നൈസ് മീറ്റിംഗ് യു ഓക്കെ ടോക്കിംഗ് യു ഇത് നമുക്ക് പറയാം അതുപോലെ അവർക്ക് നമുക്ക് എന്തെങ്കിലും സെർവ് ചെയ്യണമെങ്കിൽ യെസ് ആ മീൻ വെരി ഗുഡ് നൈസ് ടു മീറ്റ് യു അങ്ങനെ തന്നെ നമുക്ക് പറയാം ഗ്ലാഡ് ടു മീറ്റ് യു പ്ലീസ് ടു മീറ്റ് യു ആൻഡ് നമുക്ക് ഈ എറ്റിക്കേറ്റ്സ് എല്ലാം അവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് അവരോട് പറയാൻ പറ്റും അവരിപ്പോ നമ്മളോട് പറയണം നമുക്ക് മനസ്സിലായില്ല എങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത് ഓക്കെ ട്രൈ ചെയ്യൂ നമുക്ക് അവർ പറയുന്ന നമുക്ക് മനസ്സിലായില്ല നമ്മൾ എന്തായിരിക്കും പറയുന്നത് Pardon Pardon me. Pardon me. Yes, correct. Okay. ഇനി നമുക്ക് സപ്പോസ് ഇറ്റ് നൈറ്റ് രാത്രിയിൽ ഒരു എർജന്റ് കോൾ ചെയ്യണം ഒരാളെ നമുക്ക് എർജന്റായിട്ട് ഒരാളെ കോൾ ചെയ്യണം നമുക്ക് ഒത്തിരി ലേറ്റ് ആണ് നമുക്ക് പക്ഷെ വിളിച്ചേ പറ്റൂ ഒരു ട്വൽവ് ഓ ക്ലോക്കിന്റെ അടുത്ത സമയമായി അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും അവരെ വിഷ് ചെയ്യുന്നത് എർജന്റ് കോൾ ആണ് അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും അവരെ വിഷ് ചെയ്യുന്നത് ഗുഡ് നൈറ്റ് നിന്നോ വിഷ് ചെയ്യുന്നത് അതോ ഗുഡ് ഈവനിങ് വെരി ഗുഡ് ഐ മീൻ വെരി ഗുഡ് ഗുഡ് ഈവനിംഗ് എന്നാണ് നമ്മൾ വിഷ് ചെയ്യേണ്ടത് ഗ്രേറ്റ് ആൻസറിങ് ഗുഡ് ഓക്കെ നമുക്ക് ഇനി കുറച്ച് ഡൗട്ട്സ് ഡൌട്ട്സ് ഉണ്ടായിരിക്കാം നമ്മുടെ നോട്ട്സിനെ നമ്മുടെ ഈ പ്രാക്ടീസ് എക്സസൈസിനെ കുറിച്ചല്ലേ അപ്പൊ നമുക്കത് നോക്കാം ഇതിന്റെ കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ നമുക്ക് നോക്കാം കോവാക്സിൻ കെപ്പാസിറ്റി സ്കേൽഡ് ടു ഫൈവ് ഹൺഡ്രഡ് മില്യൺ ഡോസസ് ഓ ഇയർ ഭാരത് ബയോടെക് ഒരു ക്വസ്റ്റൻ ആയിരുന്നു അപ്പോൾ അപ്പൊ സ്കേൽഡപ്പിന്റെ വെച്ച് നമുക്കൊരു ആൻസർ ഉണ്ടാക്കണമായിരുന്നു അല്ലേ അപ്പൊ സെന്റൻസ് ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞിരുന്നത് സോ നമ്മളിവിടെ ചെറിയ സെന്റൻസസ് ആണ് ഉണ്ടാക്കിയത് മൈ സാലറി ഹാസ്കിൽ അപ് എന്റെ സാലറി വർദ്ധിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് യൂസ് ഹാസ്കിൽ അപ് ഇന്റർനെറ്റിന്റെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട് കമ്പനി പ്രൊഡക്ഷൻ ഹാസ്കിൽ അപ് സിമ്പിൾ സ്മോൾ സെന്റൻസസ് നമ്മളിവിടെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും പിന്നെ അടുത്തൊന്ന് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇന്ത്യൻ അമേരിക്കൻ അറസ്റ്റഡ് ആഫ്റ്റർ കോപ്സ് സ്പോട്ടഡ് ഹിം ഡ്രൈവിംഗ് ടെസ്റ്റ് ലാ ഓൺ ഓട്ടോ പൈലറ്റ് ഫ്രം ബാക്ക് സീറ്റ് ഇപ്പോൾ സ്പോട്ടഡിന്റെ അർത്ഥം കണ്ടെത്തി അതിന്റെ നമുക്ക് കുറച്ച് സെന്റൻസസ് ഇവിടെ എഴുതാം എ സ്നേക്ക് വാസ് സ്പോട്ടഡ് ഇൻ ദ ഗാർഡൻ ദ ടീച്ചേഴ്സ് എ മിസ്റ്റേക്ക് ഇപ്പോൾ വെൻ വേർ വൈ ഹൗ അങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ നമുക്ക് ആയിട്ട് പോകുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ വലിയ സെന്റൻസസ് ഉണ്ടാക്കുന്നത് സിമ്പിൾ സ്മോൾ സെന്റൻസസ് യു a നീഡ് എ സബ്ജെക്ട് and വേർബ് ആൻഡ് ഓബ്ജെക്ട് ആൻഡ് എ വേർബ് ദിവസം ഇപ്പോൾ സിമ്പിൾ സെന്റൻസസ് നമ്മൾ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്തൊരു എക്സാമ്പിൾ ആണ് നമുക്ക് വേറെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മടെ ആയിരുന്നു ട്രെയിൻ ഇൻ ആയോവ ഹസാർഡസ് മെറ്റീരിയൽസ് കാച്ചസ് ഫയർ അപ്പോൾ അയോവയിൽ ഒരു ട്രെയിൻ ഉണ്ട് ആ ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു ആ ട്രെയിനിൻ്റെ അകത്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ ട്രെയിൻ പാളം തെറ്റി വീണു അത് തീ പിടിച്ചു ഇതാണ് നമ്മുടെ ന്യൂസ് അപ്പോൾ നമുക്ക് ഈ ഹൗളിങ്ങിനെ വെച്ച് ഒരു സെന്റൻസ് നമ്മൾ ഉണ്ടാക്കിയാണ് ഫർണിച്ചർ വാർ ഹൗൾഡ് ഇൻ ട്രക്ക് വെജിറ്റബിൾസ് ആർ ഹൗൾഡ് ഇൻ എ കണ്ടെയ്നർ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഇവിടെ ടെൻസ് മാറിയിട്ടുണ്ട് അല്ലേ ഐ എൻ ജി ഹൗളിങ് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആർഗ്യൂ ചെയ്യാം ഹൗളിങ് തന്നെ അല്ലല്ലോ അപ്പൊ അത് ടെൻസ് ആണ് ഇത് വേബ് ആയതുകൊണ്ട് ഇത് ടെൻസ് അനുസരിച്ച് ഈ വേർബ് മാറും എങ്കിലും നമുക്ക് ആ വേർഡ് വെച്ച് തന്നെ വേറെ സിമ്പിൾ സെന്റൻസസ് ഉണ്ടാക്കാം അപ്പൊ മാക്സിമം നിങ്ങൾക്ക് സിമ്പിൾ സെന്റൻസസ് തന്നെയാണ് ഞാൻ തരാൻ ശ്രമിച്ചത് എനിക്കറിയാം നിങ്ങൾക്ക് ഈ സെന്റൻസസ് കുറച്ച് ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം പക്ഷെ നമ്മൾ നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പുതിയ പുതിയ വേർഡ്സുമായിട്ട് കണക്റ്റഡ് ആവണം നമ്മൾ വായിച്ചേ പറ്റൂ ന്യൂസ് ഒക്കെ നമ്മൾ വായിച്ചേ പറ്റൂ മനസ്സിലാക്കി പറ്റൂ അപ്പോൾ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ വെയിൻ വേർഡ്സ് നമുക്ക് മനസ്സിലാകാത്തതൊക്കെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ പിന്നീട് കൂടെ കൂടെ സെന്റൻസസിൽ ഉപയോഗിക്കുക ഇപ്പോൾ ഈ സെന്റൻസ് നോക്കാം ടൈം ടെലിങ് ഇലക്ഷൻസ് ടു സെർച്ച് ഇൻ കേസസ് സെർച്ച് എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ മീനിങ് നമുക്കറിയാം കുതിപ്പ് എന്നാണ് അല്ലേ അപ്പോൾ ഇവിടെ ഇന്റർനെറ്റ് യൂസ് ഹാസ് സെർച്ച് ഇലക്ട്രി ഇലക്ട്രിസിറ്റി യൂസ് ഹാസ് സെർച്ച് ഈ രണ്ടെണ്ണം നമുക്ക് ഉപയോഗിക്കാം ഞാൻ ഈ പെൻ ഇങ്ങോട്ട് ഒന്ന് സൈൻ ഓക്കെ ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം സി യേസ് ഫസ്റ്റ് സൈക്ലോൺ ലീവ്സ് എ ട്രെയിൽ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ട്രക്ഷൻ ഈ ലീവ്സ് എ ട്രെയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതിപ്പോ ഒരു ലീവ്സ് എ ട്രെയിൽ ഒരു ഫ്രേസ് ആണ് അല്ലേ അതിന് നമുക്ക് സിമ്പിളായിട്ട് സെന്റൻസിൽ ഉപയോഗിക്കാം ദ ധീഫ് ലീവ്സ് എ ട്രെയിൽ കള്ളൻ കട്ടുകൊണ്ട് പോയപ്പോൾ ഒരു ചെറിയ ഒരു അടയാളം വിട്ടിട്ട് പോയി അപ്പൊ നമുക്ക് അതിനെ ആളിനെ പിടിക്കാൻ പറ്റി അങ്ങനെ നമുക്ക് പറയാം പക്ഷെ ആ ബാക്കിയുള്ളത് നമ്മളിപ്പോൾ എഴുതുന്നില്ല ബിക്കോസ് നമ്മളൊരു തുടക്കമാണ് നമ്മൾ ഈ സെന്റൻസ് ഒക്കെ പഠിച്ചു ഉള്ളൂ ഇനി ദ സ്നേഹിൽ ലീവ്സ് എ ട്രെയിൽ സ്നേലറിയാമോ ഈ ജീവിയാണ് ഈ ഒച്ചെന്ന് പറയാം നമ്മൾ ഇംഗ്ലീഷ് മലയാളത്തിൽ ഒച്ച എന്ന് പറയാൻ ദ സ്നെയിൽ ഈ സ്നേഹിൽ നടന്നു പോകുമ്പോ ഒരു ചെറിയ സ്ലൈമി ട്രെയിൽ കാണും അപ്പോൾ ആ ആനിമലിൻ്റെ എക്സാമ്പിൾ നമുക്കിവിടെ എടുത്ത് ചെറിയൊരു സെന്റൻസ് ഉണ്ടാക്കാം ഇനി അടുത്ത് നോക്കാം വാട്സ്ആപ്പ് പോളിസി നോട്ട് കൺഫോർമിങ് ടു ഇന്ത്യൻ ഐ ടി ലോസ് സെൻറ്റർ ടു ഹൈക്കോർട്ട് ഇത് എന്റെ അർത്ഥം എന്താണ് നിയമത്തിനോ നിയമങ്ങൾക്കോ അനുസൃതമായി സോ കൺഫോർമിങ് ഒരു ലോയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അത് ചെയ്യേണ്ടത് ഓക്കെ സോ നമുക്ക് ഇവിടെ എക്സാമ്പിൾ എടുക്കാം സോഷ്യൽ ഡിസ്റ്റൻസിങ് കോൺഫോംസ് കോവിഡ് പ്രോട്ടോകോൾ കോവിഡ് പ്രോട്ടോകോളിനെ അടുത്ത് വളരെ അനുസൃതമായിട്ടാണ് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യേണ്ടത് ഗ്രീ പീപ്പിൾ കോൺഫോർമിങ് ദെയർ കൾച്ചർ നമ്മൾ ആൾക്കാരെ അഭിവാദ്യം ചെയ്യുമ്പോൾ അവരുടെ കൾച്ചർ അനുസരിച്ച് വേണം നമ്മൾ അവരെ അഭിവാദ്യം ചെയ്യാൻ ഇങ്ങനെ സിമ്പിൾ സെന്റൻസസ് നമുക്ക് മാക്സിമം നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കും ഏറ്റവും ബെനിഫിഷ്യൽ അല്ലേ ഗുഡ് ഇനിയും വ്യക്തമാക്കുന്നു എന്ന് എൻ്റെ അർത്ഥം എന്താണ് ആർട്ടിക്കുലേറ്റ്സ് എന്നാണ് നമ്മുടെ വേർഡ് അല്ലേ അതിന്റെ അർത്ഥം വ്യക്തമാക്കുന്നു സോ ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് ഇവിടെ എടുക്കാം പ്രാക്ടീസ് ഇംഗ്ലീഷ് ടു ആർട്ടിക്കുലേറ്റ് ഐഡിയസ് നിങ്ങൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾക്ക് കുറെ കൂടെ വ്യക്തമാക്കാൻ കഴിയും റീഡിങ് ഹെൽപ്സ് ടു ആർട്ടിക്കുലേറ്റ് ധോട്ട്സ് നമ്മൾ നല്ല വായിക്കുകയാണെങ്കിൽ ഒത്തിരി വായിക്കുകയാണെങ്കിൽ നമ്മുടെ തോട്ട്സ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും ഇവിടെ എറിയ ഓഫ് ഹോപ്പ് ഇതൊരു ഫ്രേസ് ആണ് നമുക്കത് എങ്ങനെയാ സെന്റൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ദ ആർമി വാസ് എ റേ ഓഫ് ഹോപ്പ് ഡ്യൂറിംഗ് ദ ഫ്ലഡ് റിലീഫ് നമ്മളുടെ ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ആർമി വന്ന് ഒത്തിരി സഹായം ചെയ്തു അപ്പോൾ ആൾക്കാർക്ക് ഒരു പ്രത്യാശയുടെ കിരീടമായിരുന്നു ആർമി അതുപോലെ ചില മരുന്നുകൾ ഒരു പേഷ്യൻറ്റിനിപ്പം ഭയാനകമായ അസുഖമാണ് അപ്പോൾ ആ മരുന്നായിരിക്കും ആ പേഷ്യന്റ് പ്രതീക്ഷ അതിന്റെ പ്രത്യാശ അപ്പം അങ്ങനെ നമുക്ക് സെന്റൻസസ് ഉണ്ടാകാം ഇത് കുറച്ച് വലിയ സെന്റൻസസ് ആണ് എങ്കിലും യു ക്യാൻ ട്രൈ റീഡിങ് ദ സെന്റൻസസ് ആൻഡ് യു ക്യാൻ ട്രൈ മേക്കിംഗ് ന്യൂ വൺസ് ഇനിസ് ഏറ്റവും സിമ്പിൾ വേർഡാണ് ഇമ്പോസ് ഇമ്പോസ് അടുത്ത ചുമത്തി അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു നെഗേറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാം ഡു നോട്ട് ഇമ്പോസ് റൂൾസ് ഡു നോട്ട് ഇമ്പോസ് ടാക്സസ് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം ഇതൊരു റൂൾ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കമെൻറ് ആയിട്ടോ നമുക്ക് പറയാം ഇനി അടുത്ത നമ്മുടെ സെന്റൻസ് ആയിരുന്നു ഇസ്രേലി സ്ട്രൈക്സ്കേൽ ഫോർട്ടി ടു ടോപ്പിൾ ബിൽഡിങ്സ് ടോപ്പിളിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മറിച്ച് കിടക്കുക മറിച്ചിടുക അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിൾ എക്സാമ്പിൾസ് എടുക്കാം സ്റ്റോപ്പിൾ ഡൗൺ കാർസ് സ്റ്റോപ്പിൾ ഡൗൺ ഡൗൺ ഫ്രം ദ റാക്ക് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ ഇപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് അതിനെ ഡൗൺ എന്ന് പറഞ്ഞാൽ മതി ഇനിയും സ്ക്രാമ്പിൾസ് ഓർ ഫോർ വാക്സിൻസ് ഡൊമസ്റ്റിക് കോവിഡ് സോ സ്ക്രാമ്പിൾസിന്റെ അർത്ഥം എന്താണ് വേഗത്തിൽ ഉണ്ടാക്കുക ഇവിടെ നമ്മൾ എക്സാമ്പിൾ എഴുതിക്കുന്നത് ഐ സ്ക്രാമ്പിൾ മൈ നോട്ട്സ് ഞാൻ പെട്ടെന്ന് എന്റെ നോട്ട്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചു ഈ സ്ക്രാമ്പിൾ ലഞ്ച് ഞങ്ങൾ ലഞ്ച് പെട്ടെന്ന് വേഗത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഓക്കെ അപ്പൊ ഇവിടെ അമീനെ ഞാൻ ശരിക്കും കോൺഗ്രാച്ചുലേറ്റ് ചെയ്യുകയാണ് അമീൻ റിയലി പ്രൗഡ് ഓഫ് യു ആൻഡ് ഫോർ യു എഫേർട്സ് യുനോ റിയലി റിയലി ഹാപ്പി ടു സീ യു വർക്ക് സോ ഹാർഡ് കോൺഗ്രാച്ചുലേഷൻസ് അമീൻ അമീൻ ആണ് ഈ കമന്റ് ചെയ്തിരിക്കുന്നത് റിയലി അപ്രിഷ്യേബിൾ ആണ് അപ്പോൾ അമീൻ ഞാൻ ഈ സെന്റൻസസ് ഒക്കെ വായിച്ചു നമുക്ക് നോക്കാം ഹി ട്രൈ ടു സ്കേൾ അപ്പ് ഓക്കെ ഇ ട്രൈ ടു സ്കേൽ അപ്പ് ഹിസ് സ്പീഡ് നമുക്ക് ചെയ്യാം ഷി സ്പോട്ടഡ് ഹർ ഓൾഡ് ഫ്രണ്ട്സ് ഇയേഴ്സ് ലേറ്റർ വളരെ കറക്റ്റ് ആണ് വെരി ഗുഡ് ഗുഡ്സ് ഇസ് ഹൗളിംഗ് ബൈ ട്രെയിൻ ഫ്രം ഡൽഹി ടു കൊച്ചി കറക്റ്റ് ആണ് ചെറിയ ടെൻസിൻ്റെ ഒരു വ്യത്യാസം വന്നാൽ മതി ഗുഡ്സ് ആർ ഹൗൾഡ് ബൈ ട്രെയിൻ അത് മതി അല്ലാതെ വളരെ ശരിയായ സെൻറ്റൻസ് ആണ് അതിൽ ടെൻസിൻ്റെ ഒരു പ്രോബ്ലമേ ഉള്ളൂ കോവിഡ് നയൻറ്റീൻ കേസസ് ഹാസ് ഡിക്രീസ് എക്സലൻറ്റ് ആൻസർ ദർ ഇസ് നോ ലീവ്സ് എ ട്രെയിൽ ഓഫ് റെയിൻ യെസ് ട്രെയിൻ ഇസ് നോട്ട് ലീവിംഗ് എ ട്രെയിൽ എന്ന് നമുക്ക് വേണേൽ പറയാം Okay, and just to modify the school opening has not confirmed. It confirmed and then confirmed Our sentence in every man's word in the Uchere Vityasamanatunda. Okay, the chief minister articulated his position, uh, his position or his point of view. That is what you are trying to tell me. So it's very correct. Okay, just a wording in the That is our a new ray of hope. Okay, very good.

സൊ ഞാൻ ജസ്റ്റ് ജസ്റ്റ് ടെലിങ് യു ദ കറക്റ്റ് ആൻസേഴ്സ് വളരെ ക്ലോസ് ആണ് ദിസ് ആൻസേഴ്സ് ആ എക്സ്ട്രീംലി ക്ലോസ് ആൻഡ് ഹി റിയലി വർക്ക് ഓൺ ആൻഡ് ഐ അപ്രിഷിയേറ്റ് ഇഡ് ഐ മീൻസ് സോ ഹാപ്പി പ്രൗഡ് ഓഫ് യു ഓക്കേ ആൻഡ് ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം റൈറ്റ് ഇത് കുറച്ച് ഡ നമ്മുടെ വേർഡ് ഹൺട്ട് എന്ന് പറഞ്ഞൊരു പ്രാക്ടീസ് ആയിരുന്നു സെക്കൻഡ് പ്രാക്ടീസ് ആയിരുന്നു സെക്കൻഡ് വീഡിയോയുടെ പ്രാക്ടീസിലൂടെ വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്കത് നോക്കാം ഇത് കനു എന്ന് പറയും അല്ല ഈ ബോട്ടിന്റെ പേര് കനു ഐ ലവ് ടു പാരൽ മൈ ഓൺ കനു എന്നാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ അപ്പോൾ ഇത് തന്നെ ആവണമെന്നില്ല കേട്ടോ ഇതിന്റെ കൂട്ട് വേറെ നമുക്ക് വേർഡ്സ് കിട്ടുവാണെങ്കിൽ അത് നമുക്ക് ചെയ്യാം ഇപ്പം വേറെ ഒരു ആൻസർ നമുക്ക് ഒടുവിൽ നമുക്ക് നോക്കാം അതെന്തായിരുന്നു ഞാൻ എന്താ അങ്ങനെ പറയുന്നതെന്ന് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഐ ലവ് ടു പാരൽ മൈ ഓൺ കനു ആ സെന്റൻസിൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഈ വേർഡ് കറക്റ്റായിട്ടാണ് മാച്ച് ചെയ്യുന്നത് ഓക്കെ ഇനി നോക്കാം ടസൽ ടസൽ എന്നാണ് ഈ കറക്റ്റ് വേർഡ് നമ്മൾ ഇതെല്ലാം ഷഫിൾ ചെയ്ത് കൊടുത്ത വേർഡ്സ് ആയിരുന്നു അല്ലേ അതിന്റെ കറക്റ്റ് ആ വേർഡ്സ് എല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ പുതിയ വേർഡ് നമ്മൾ ഈ പിക്ചർ നോക്കിയിട്ടാണ് നമ്മൾ ടസൽ എന്നുള്ള വേർഡ് ഇവിടെ കൊടുത്തത് ഓക്കെ ഇതിനെ ഞാൻ തിരിച്ചു മറിച്ചാണ് ഈ വേർഡ്സ് നമ്മൾ തന്നിരുന്നത് എക്സസൈസില് സൊ ബൂത്ത് ബേഴ്സ് വർ ഇൻജോർഡ് ജ്യൂറിങ് ടസ്സൽ ഫോർ ഫുഡ് രണ്ട് ബേഴ്സും തമ്മിൽ ഫൈറ്റ് ചെയ്ത് ടസിൽ എന്ന വേർഡ് അർത്ഥം ഫൈറ്റ് ചെയ്യുകയാണെന്ന് അവരങ്ങനെ ഫൈറ്റ് ചെയ്താണ് അവർ ഇഞ്ചേർഡായെന്നാണ് നമ്മുടെ സെന്റൻസ് ഓക്കെ ഇപ്പോൾ ഇത് വിങ്ക് എന്നൊരു വേർഡാണ് വിങ്കിന്റെ അർത്ഥം ഷി സ്മൈൽഡ് ആൻഡ് വിങ്ഡ് അറ്റ് ഹർ ഫ്രണ്ട് ഇവിടെ പാസ്റ്റ് ഇവിടെ സ്മൈൽഡ് വരുന്നതുകൊണ്ട് ഇവിടെ വിങ്ഡ്ന്ന് വരും ഓക്കെ വെരി സിമ്പിൾ സ്മോൾ വേർഡാണ് ഈ എക്സ്പ്രഷൻ കണ്ട് നമുക്ക് എന്താണ് അതെന്നുള്ള നമുക്ക് ഗസ് ചെയ്യാനായിരുന്നു ഇനി നോക്കാം മൈസർ ഇത് ഇത് നമ്മൾ വേർഡ്സ് നമ്മൾ ഈ പിക്ചർ കണ്ട് നമ്മൾ ചെയ്യാനായിരുന്നു അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ മൈസർ ആണ് മൈസറിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഐ എം നോട്ട് മൈസർ ഐ ക്യാൻ സ്പെൻഡ് മണി ഞാൻ മൈസർ ഒന്നുമല്ല ഞാൻ പിശുക്കൻ ഒന്നുമല്ല എനിക്ക് പണം ചെലവാക്കാൻ അറിയാം എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം ഓക്കെ അപ്പൊ മൈസർ എന്ന് വെച്ചാൽ പിശുക്കനാണ് പൈസ ചിലവാക്കാൻ മടിയുള്ള ആൾക്കാര് ഭയങ്കര ഗ്രിഡി അങ്ങനെയൊക്കെ ഉള്ള ഒരു പിക്ചറായിരുന്നു നമ്മൾ ഇതിനെ ഉദ്ദേശിച്ചത് ഓക്കെ ഇനി അടുത്തത് ഈ ഈ ക്വസ്റ്റൻ ആയിരുന്നു ഇതിൽ നമുക്ക് കാണാം ഡി ആർ എ ജി ഡ്രാഗ് എന്നാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആൻഡ് ഹി ഡ്രാഗ് ഹെർ ഇൻ ദ ടെൻസ് ആയതുകൊണ്ട് നമ്മൾ ഡ്രാഗ് എന്ന് ആകുന്നത് ഇതൊരു വേർബ് ആയതുകൊണ്ടാണ് ഇതിൽ ചേഞ്ചസ് വരുന്നത് ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് വേർബ്സ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും ഓക്കെ ഇത് ഈ പിക്ചർ കണ്ടിട്ട് നമ്മൾ ഈ വേർഡ്സ് തിരിച്ചു മറിച്ച് കൊടുത്തിരുന്നു അതിന്റെ കറക്റ്റ് ആൻസർ കോയ ഷി ഗേവ് ഹിം കോ നാണമാണ് നാണം കൊണ്ട് ഒരു സ്മൈൽ കൊടുത്തു എന്നാണ് ഈ വേർഡിന്റെ അർത്ഥം ഓക്കെ മൈ ഡോട്ടർ ഔട്ട് ഓഫ് ദ കോർണർ ഞാൻ എന്റെ ഡോട്ടറിനെച്ചാൽ നമുക്ക് പറഞ്ഞു ധരിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രേരിപ്പിക്കാൻ എന്റെ മക മകൾ പിണങ്ങിയിരിക്കുകയാണ് അപ്പൊ മകളെ കോർണറിൽ നിന്ന് വലിച്ചോണ്ട് വരികയാണ് ഞാൻ വളരെ അവളെ പ്രേരിപ്പിച്ച് അവളെ പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടുവരികയാണ് സോ അതിന് ഐ വസൈബിൾ ടു കജോൾ മൈ ഡോട്ടർ ഔട്ട് ഓഫ് ദ കോർണർ എന്ന് സെന്റൻസിൽ ഈ കജ്വാൾ വേർഡ് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവും ഓക്കെ സോ ഇനി നമുക്ക് ഒരു വേർഡ് കൂടെ നോക്കാം ഇതിൽ വെപ്പൺ ആയിരുന്നു ഇതിന്റെ കറക്റ്റ് ആൻസർ സോ ന്യൂക്ലിയർ ബോംബ് ഇസ് എ ഫീറ്റർ വെപ്പൺ ന്യൂക്ലിയർ ബോംബ് ഒരു ഭയാനകമായ വെപ്പൺ ആണ് ഇത് ന്യൂക്ലിയർ ബോംബിന്റെ പിക്ചർ അല്ല പക്ഷെ നമ്മൾ ഇതിൽ നിന്നാണ് വെപ്പൺ എന്നുള്ള വേർഡ് കണ്ടുപിടിക്കേണ്ടതെന്ന് ആയിരുന്നു നമ്മുടെ ക്വശൻ നമുക്ക് നോക്കാം ആരൊക്കെ കറക്റ്റ് ആൻസേഴ്സ് അയച്ചു തന്നെ അമീൻ ഹാസ് ഡൺ എൻ എക്സലന്റ് ജോബ് ഓക്കെ അമീൻ ഫസ്റ്റ് ആൻസർ നമ്മൾ കനു എന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ ഗീവൻ ഓഷ്യൻ വിച്ച് ഓൾസോ ഐ എം റെഡി ടു ആക്സെപ്റ്റ് ബിക്കോസ് അത് ഓഷ്യനും വരാൻ സാധ്യതയുണ്ട് അല്ലേ പിന്നെ ആ സെന്റൻസ് വരുമ്പോൾ മാത്രം നമുക്ക് കനു എന്ന് വരാം അല്ലെങ്കിൽ അതുപോലെ ഇറ്റ്സ് എ വെരി കറക്റ്റ് ആൻസർ അതുപോലെ ഓക്കെ ടസ്

സന്തോഷായോ ഓ താങ്ക് യു ഓക്കേ വെൽക്കം സന്തോഷ ഓൾ റൈറ്റ് ഇപ്പൊ എല്ലാരോടും നമുക്കൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് സി ഇഫ് ടു റിമെമ്പർ ദ ആൻസറിങ് ദൻസറിംഗ് ക്വസ്റ്റൻസ് നെവർ എ വേസ്റ്റ് ഓഫ് ടൈം നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നു നമ്മളെ ടീച്ചർ അല്ലെങ്കിൽ നമ്മൾ ഈ തരുന്ന വീഡിയോസിന്റെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ എത്ര തരണോ അതിനെ ആൻസേഴ്സ് നമ്മൾ എപ്പോ ചെയ്യുന്നു അത് നമ്മൾ ഒരിക്കലും മറക്കില്ല സോ ആൻസറിങ് ദ ദസ്റ്റ്യൻസ് ഇസ് റിയലി വെരി വെരി ബെനിഫിഷ്യൽ ഓരോ സ്റ്റുഡന്റിനും അത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ദാറ്റ് വിൽ സ്പീഡ് അപ്പ് യുവർ ലേർണിംഗ് പ്രോസസ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാൻ കഴിയും ആൻഡ് യു വിൽ ഓൾസോ ബി ഇൻ ടച്ച് വിത്ത് ദ കണ്ടെന്റ് നമുക്ക് ആ ഫ്ലോ കിട്ടും അതുകൊണ്ട് തീർച്ചയായും വീഡിയോസ് എല്ലാം കാണുക ആൻഡ് ആൻസേഴ്സ് കമെൻറ് ചെയ്യുക ഓക്കെ വെൻ യു കമെന്റ് ദി ആൻസേഴ്സ് വാട്ട് ഹാപ്പൻസ് യു വിൽ നെവർ ഫുഗെറ്റ് ദി ആൻസേഴ്സ് ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഇനി നമുക്ക്

ഹൗസ് എവറിബഡി ഹൗ ഇസ് എവറിബി എന്ന് നമ്മൾ വായിക്കരുത് ഹൗ ഇസ് എവറിബഡി നമ്മൾ പലരും അങ്ങനെയാണ് വായിക്കുന്നത് അത് കാരണം എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ആക്സെന്റ് ഒരിക്കലും മാറില്ല സോ ഹൗ ഷുഡ് യു റീഡ് ഇറ്റ് എന്നോടൊപ്പം നിങ്ങൾക്ക് അത് പറയാം ഓക്കെ അത് റിപ്പീറ്റ് ചെയ്യുക ഹൗ ഇസ് എവറിബഡി ഹൗ ഇസ് എവ്രിബി ഓക്കെ നോട്ട് ഹൗ ഇസ് എവറിബഡി കുറച്ച് സ്റ്റൈൽ വന്നോട്ടെ കുറച്ച് ഇമോഷൻസ് വന്നോട്ടെ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ ഇത് പറയുമ്പോഴും ഇമോഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരത്തുള്ളൂ

How's your brother? The answer is he's fine. How's your sister? She's fine. How's your mother? She's fine. How's your father? He's fine. How's your daughter? She's fine. How's your son? He's fine. അപ്പൊ നമുക്ക് ഇത് ഏത് റിലേഷനിലും ഇത് ഉപയോഗിക്കാം വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റൻ ആണ് നമ്മൾ ഒരു കോൺവെർസേഷൻ തുടങ്ങുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അപ്പൊ ഇഫ് യു നോ ദ ക്വസ്റ്റ്യൻ യു ക്യാൻ ഡെഫിനെറ്റ്ലി ഗെറ്റ് ആൻ ആൻസർ ഫ്രം സം വൺ റൈറ്റ് സോ ഹൗസ് യുർ ബ്രദർ ഹൗ ഈസ് യുവർ ബ്രദർ എന്ന് വായിക്കരുത് ഐം ടെലിങ് യു ഐം റിപ്പീറ്റഡ്ലി ടെലിംഗ് യു എന്നോടൊപ്പം പറയാം നിങ്ങൾ എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ശരിക്കും പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഇത് എങ്ങനെയാ പറയേണ്ടത് ഹൗസ് യു ബ്രദർ ഈസ് ഫൈൻ ഓക്കെ ഇപ്പൊ ഒരു പോയിന്റിലേക്ക് വരണം ഒരു കാര്യം നമുക്ക് പറയണം അപ്പൊ നമ്മൾ എന്താ പറയണ്ടത് ഓക്കെ കം ടു ദയിന്റ് നമുക്ക് മെയിൻ പോയിന്റിലേക്ക് വരുവാ നമ്മളിപ്പോ കോൺവെർസേഷൻ തുടങ്ങി നമുക്ക് മെയിൻ ആയിട്ട് ഒരു കാര്യം ഒരാളോട് പറയണം ഓക്കെ കം ടു ദയിന്റ് ഇപ്പൊ നമ്മുടെ ഏജ് ആണെങ്കിൽ ഓക്കെ കം ടു ദയിന്റ് പറയാം നമ്മൾ കടലും സീനിയർ ആണ് അപ്പോൾ നമ്മൾ എന്ത് പറയും ഓക്കെ പ്ലീസ് കം ടു ദയിന്റ് നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് പറയാം അപ്പൊ നമുക്ക് അവിടെ ചേഞ്ച് കൊണ്ടുവരേണ്ടി വരും നമ്മുടെ നമ്മൾ നേരത്തെ പഠിച്ച എഡിക്കേറ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും ഇസ് വൈ എം ടെലിങ് യു എഡിക്കേറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എഡിക്കേറ്റ്സ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏത് രീതിയിലാ സെന്റൻസിന് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം നമുക്ക് ഒരു ഓർഡർ കൊടുക്കാം നമുക്ക് ഒരു കമാൻഡ് കൊടുക്കാം നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം നമുക്ക് ക്ലീഡ് ചെയ്യാം കമന്റ് ചെയ്യാം അപ്പോൾ എവറി തിങ് ഡിപെൻഡ്സ് ഓൺ ദ കൈൻഡ് ഓഫ് വേർഡ്സ് യു ടു യൂസ് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് പോലെ ഇരിക്കും സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ എന്റെ വീഡിയോസ് കൂടെ കൂടെ കാണുക ഈ റൂൾസ് അതിലോട്ട് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ആൻഡ് ഇഫ് യു റൈറ്റിംഗ് നോട്ട്സ് എക്സലൻറ്റ് നിങ്ങൾ നോട്ട്സ് ഡെഫിനറ്റ്ലി എന്ന് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞേ പെൻ ആൻഡ് പേപ്പറുമായിട്ട് ഇരിക്കുക നോട്ട്സ് എഴുതുക അപ്പോൾ എന്താ വോട്ട് വോട്ട് ഇസ് ഗോണ്ട് ഹാപ്പൻ നമ്മൾ ഒരു ജസ്റ്റ് കണ്ടോൺ വിഷ്വലൈസ് മാത്രമല്ല നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് വെൻ വി റൈറ്റ് വി തിങ്ക് ഓൾസോ ഇറ്റ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് സോ ഈ എല്ലാ കാര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ലാംഗ്വേജ് മനസ്സിലാവും ആൻഡ് യു വിൽ ബി ഏബിൾ ടു യൂസ് ഇറ്റ് ഇൻ യുവർ ഡെയിലി ലൈഫ് അത് നിങ്ങൾ തെറ്റൊരിക്കലും സംഭവിക്കുന്ന പേടിക്കുകയും വേണ്ട തെറ്റ് വന്നാലും നമുക്ക് പ്രശ്നമൊന്നും അല്ല വെരി ഗുഡ് ഐ മീൻ നോട്ട് എഴുതുന്നുണ്ട് സോ ഹാപ്പി അതിന്റെ ബെനിഫിറ്റും ഉണ്ട് അല്ലേ ഐ മീൻ കാണുന്നുണ്ട് നമുക്ക് ബെനിഫിറ്റ് കാണുന്നുണ്ട് വൈ യു ആർ ടു ആൻസർ സോ വെൽ എക്സലന്റ് ഐ ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട് വെരി ഗുഡ് അപ്പോൾ ഇതുപോലെ തന്നെ തുടരുക ഓക്കെ ഈ എഫേർട്ട് കണ്ടിന്യൂസ് ചെയ്യണം ഒട്ടും പിന്നോട്ട് ചിന്തിക്കരുത് comments of course oh great answer excellent very happy thank you i should be thanking you for your uh, you know zealous is this zealous effort i should be congratulating you i should be thanking you also i'm really proud of you to have as my uh, friend or as my student really happy okay to the ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഇത് മനസ്സിലായി കാണും അല്ലെ ഹൗ ഇസ് എവറിബഡി എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ എവറിബഡിസ് ഫൈൻ ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം ലിസൺ ടു മീ ഡോണ്ട് മീ ആംഗ്രി ഞാൻ പറയുന്ന കേക്കൂ എന്ന് പറയുന്നതിന് എന്താണ് ലിസൺ ടു മീ ഡോണ്ട് മേക്ക് മീ ആംഗ്രി എനിക്ക് ദേഷ്യപ്പെടുത്തരുത് എന്നെ ദേഷ്യപ്പെടുത്തരുത് ഓക്കെ ഇപ്പൊ നമ്മളെ കാട്ടിലും സീനിയർ ആയിട്ടാണെങ്കിൽ പ്ലീസ് ഡോൺ മേക്ക് മീ ആംഗ്രിപ്പോ ചോദ്യം വേണം ഹൗ ഇസ് ദ ജോഷ് എങ്ങനെയാണ് ജോഷ് നമ്മുടെ ആവശ്യങ്ങനാണ് ഗ്രേറ്റ് ഇസ് ഹി യോർ റിലേറ്റീവ് യു റിലേറ്റീവ് യെസ് അതർവൈസ് നോ അതർവൈസ് നോ എന്ന് നമുക്ക് വേണേൽ പറയാം സോ ഡിപ്പെൺ ദിൻ ഇസ് ഹി യുവർ റിലേറ്റീവ് യെസ് ഹിസ് മൈ റിലേറ്റീവ് ഇസ് ഷി യുവർ റിലേറ്റീവ് നോ ഷിസ് നോട്ട് മൈ റിലേറ്റീവ് സോ പോസിറ്റീവ് ആൻസേഴ്സും വരാം നെഗറ്റീവ് ആൻസേഴ്സും വരാം സോ നമുക്കിപ്പോ ഒരാളോട് പോസിറ്റീവ് ആയിട്ട് ചോദ്യം ആൻസർ പറയണമെങ്കിൽ യെസ് ഹി ഈസ് മൈ റിലേറ്റീവ് എന്ന് പറയുക അഥവാ നമുക്ക് നെഗേറ്റീവ് ആണെങ്കിൽ നോ ഹി ഈസ് നോട്ട് മൈ റിലേറ്റീവ് എന്ന് പറയുക ഓക്കെ ഇസ് ദ സീറ്റ് വേക്കൻഡ് ഇപ്പൊ നമ്മൾ ബസ്സിലൊക്കെ കയറുകയാണ് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു മാര്യേജിൽ പോവുകയാണ് എവിടെയെങ്കിലും സീറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചോദിക്കണ ഇസ് ദ സീറ്റ് വേക്കൻഡ് അടുത്തിരിക്കുന്നവരോട് നമ്മൾ ചോദിക്കണം ഇസ് ദ സീറ്റ് വേക്കൻഡ് അവിടെ അറിയില്ല ഇരിക്കുന്നുണ്ടോ അല്ല സീറ്റ് ഒഴിവാണോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ ഇസ് ദ സീറ്റ് വീക്കെൻറ്റ് സോ ദിൽ ആൻസർ യെസ് ഇറ്റ് ഇസ് വീക്കൻഡ് അതർവൈസ് ദേ വിൽ ആൻസർ ദ നികേറ്റീവ് നോ ഇറ്റ് ഇസ് നോട്ട് വീക്കൻഡ് സോ ദിസ് ഇസ് ഹൗ യു ആർ ക്വസ്റ്റൻസ് നമ്മൾ അങ്ങനെ ക്വസ്റ്റൻ ചോദിക്കേണ്ട ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇൻടോൺ പൂട്ടി ചോദിക്കാം നമ്മൾ പ്ലെയിനായിട്ട് ചോദിക്കല്ലേ ഇസ് യുവർ റിലേറ്റഡ് അങ്ങനെയൊക്കെ ചോദിക്കാതെ നമ്മൾ കുറച്ച് ഇമോഷൻസിലൂടെ കുറച്ച് ആ സംസാരിക്കുന്ന രീതിയിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് വേണം ക്വസ്റ്റൻ തന്നെ ചോദിക്കാൻ സോ വെൻ യു ഡു ഓൾ ദീസ് തിങ്സ് നോ യു വെൻ യു പ്രാക്ടീസ് ഓൾ ദീസ് ഡെഫിനെറ്റ്ലി ഇറ്റ്സ് ഗോയിൻ ടു ബ്രേക്ക് എ ബിഗ് ചേഞ്ച് ഇൻ യുർ ലാംഗ്വേജ് ഓക്കെ നമ്മളെ ഗ്രാസ്പ് ചെയ്യാനുള്ളത് നമുക്ക് ആ ലിസ്ണിംഗ് എബിലിറ്റി at the same time how we uh, react to the situation idrellang koraye changes varum definitely you will be able to improve your english and help um, yourself come out of this uh, scare you know that fright telya in confidence so keep revising these sentences sentences kuda kuda parichu de irika revise okay so any doubts any have any doubts i'll stop sharing does anyone want to ask a doubt or something ee doubts no okay so i think this session beneficial aagundha ya continue കൂടെ കൂടെ നിങ്ങൾ കൂടെ റിവൈസ് ഇനി അടുത്ത വീഡിയോ അടുത്ത സെഷനിലായിരിക്കും നമ്മൾ കമ്മീറ്റ് ചെയ്യുന്നത് സോ അടുത്ത കുറെ ന്യൂ കണ്ടുമായിട്ട് നമ്മൾ ഇനി കാണുന്നതായിരിക്കും സോ കീപ് വാച്ചിങ് ദ വീഡിയോസ് ആൻഡ് കീപ് ഡൂയിങ് ഇറ്റ് താങ്ക്സ് താങ്ക്സ് അഹ് വെരി ഹാപ്പി യു ആർ യൂസിംഗ് ഇറ്റ് ഇൻ യുവർ ഡെയ്ലി ലൈഫ് ഷൈൻ താങ്ക് യു സോ മച്ച് സൂപ്പർ ക്ലാസ് ഓ ഗ്രേറ്റ് താങ്ക് യു സോ മച്ച് ഐ മീൻ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഐ ഹോപ്പ് ടു മീറ്റ് യു ആൾ അഗെയിൻ ദിസ് നെക്സ്റ്റ് സെഷൻ താങ്ക് യു സോ മച്ച് ബൈ ആൻഡ് ടേക്ക് കെയർ നൈസ് ഡേ Okay, take care, bye.